ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഓരോ വിശുദ്ധരുടെയും ജീവിതം നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഈശോയോടുള്ള സ്നേഹത്തിൽ കൂടുതൽ ആഴപ്പെടാനും വളരാനും ഓരോ വിശുദ്ധനും വിശുദ്ധയും നമ്മെ സഹായിക്കും. അവരുടെ ജീവിതം നമുക്കൊരു മാതൃകയാണ്. സ്വന്തം അപ്പനും അമ്മയും ഉപേക്ഷിച്ചിട്ടും സ്വർഗീയ പിതാവിൻ്റെ സ്നേഹത്തിൽ വളർന്ന ഒരു വിശുദ്ധയെയാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത്. വാഴ്ത്തപ്പെട്ട മാർഗരറ്റ് കസ്റ്റെല്ലോ. ഇറ്റലിയിലെ മെറ്റല്ല പട്ടണത്തിൽ 1320 മാർഗരറ്റ് ജനിച്ചത്. ധീരനായൊരു ഇറ്റാലിയൻ സേനാനിയുടെയും ഭാര്യ എമിലിയായുടെയും പ്രഥമ സന്താനമാണ് മാർഗരറ്റ്. എന്നാൽ മാർഗരറ്റിൻ്റെ ജനനം അവളുടെ മാതാപിതാക്കളെ നിരാശപ്പെടുത്തി. കാരണം ഒരു ശരീരപുഷ്ടിയില്ലാത്ത, അവയവങ്ങളെല്ലാം തളർന്ന, കണ്ണിന് കാഴ്ചയില്ലാത്തൊരു കുഞ്ഞ്. അവർ കുട്ടിയെ ഒരു വേലക്കാരനെ ഏൽപ്പിച്ചു. ആ വേലക്കാരനാണ് മാർഗരറ്റിനെ വളർത്തിയത്. കുട്ടി വളരുന്നതനുസരിച്ച് സ്വന്തം പിതാവാരാണെന്ന് അവൾ വെളിപ്പെടുത്തിയേക്കുമോ എന്ന് ഭയന്ന് അവളെ വനാന്തരത്തിലുള്ള കാട്ടിലുള്ള ഒരു പള്ളിയിലേക്ക് മാറ്റി താമസിപ്പിക്കാൻ തീരുമാനിച്ചു. കുറച്ച് സന്യസ്തർ അവിടെ വനവാസം നടത്തിയിരുന്നു. എന്നാൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊട്ടും യോജിക്കുന്നതായിരുന്നില്ല. എങ്കിലും വാത്സല്യ നിധിയായിരുന്ന ചാപ്ലൈൻ അച്ഛന്റെ സഹായത്തോടുകൂടി മാർഗരറ്റ് തന്റെ ബുദ്ധിമുട്ടുകളെല്ലാം തരണം ചെയ്തു. അവൾക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുകയും കൂടുതലായി ഉപവാസം അനുഷ്ഠിക്കുകയും അവൾ ചെയ്തിരുന്നു. 20-ാമത്തെ വയസ്സിൽ അവൾക്ക് രോഗശാന്തി ലഭിക്കുമോ എന്നറിയാൻ അവളുടെ മാതാപിതാക്കൾ കാസ്റ്റെല്ലോ ദേവാലയത്തിൽ അവളെ കൊണ്ടുപോയി. എന്നാൽ മാർഗരറ്റിനു വേണ്ടി അത്ഭുതമൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കിയ മാതാപിതാക്കൾ അവളെ പള്ളിയിൽ ഉപേക്ഷിച്ചിട്ട് പോയി. അവൾ ഭിക്ഷക്കാരുടെ ഒരു ഗ്രൂപ്പിൽ ചേർന്നു. പിന്നീട് ചില ദരിദ്രർ മാർഗരറ്റിനെ തങ്ങളുടെ ഭവനങ്ങളിലേക്ക് എടുത്തുകൊണ്ടുപോയിരുന്നു. തങ്ങളുടെ കൂടെയുള്ളത് ഒരു പുണ്യാത്മാവാണെന്ന് അവർ വേഗം മനസ്സിലാക്കി. കുടുംബ വഴക്കുകൾ പരിഹരിക്കാനും ജീവിത സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്താനും മാർഗരറ്റിന് കഴിഞ്ഞു. പിന്നീട് മാർഗരറ്റ് ഡൊമിനിക്കൻ 3-ാം സഭയിൽ ചേർന്നു. ജയിൽവാസികളെയും മരണാസന്നരെയും രോഗികളെയും പരിചരിച്ചുകൊണ്ട് സഭാംഗങ്ങളോടുകൂടി അവൾ ചുറ്റി സഞ്ചരിച്ചു. സങ്കീർത്തനങ്ങൾ മുഴുവൻ അവൾ ഹൃദ്യസ്ഥമാക്കി. അന്ധയായിരുന്നെങ്കിലും ദിവ്യബലിയുടെ സമയത്ത് ഈശോയെ കാണാൻ സാധിച്ചിരുന്നെന്ന് അവൾ പ്രസ്താവിച്ചിട്ടുണ്ട്. ജീവിതകാലത്തും അതിനുശേഷവും മാർഗരറ്റ് മുഖേന നിരവധി രോഗശാന്തികൾ സംഭവിച്ചിട്ടുണ്ട്. ഇറ്റലിയിൽ കസ്റ്റെല്ലോയിലുള്ള അന്ധവിദ്യാലയത്തിന്റെ കപ്പേളയിൽ ഇപ്പോഴും മാർഗരറ്റിന്റെ മൃതശരീരം ദൃശ്യമാണ്. 1609 അവളെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. നമുക്ക് വാഴ്ത്തപ്പെട്ട മാർഗരറ്റ് കസ്റ്റെല്ലോയോട് മാധ്യസ്ഥം വഹിക്കാം. എത്ര കുറവുകളുണ്ടെങ്കിലും സന്തോഷത്തോടെ അതെല്ലാം സ്വീകരിക്കാൻ വേണ്ട കൃപ ഈശോയിൽ നിന്ന് വാങ്ങിത്തരണമേ എന്ന്. പ്രിയപ്പെട്ടവരാൽ ഉപേക്ഷിക്കപ്പെടുമ്പോൾ, മറ്റുള്ളവർ നമ്മെ മനസ്സിലാക്കാതെ വരുമ്പോൾ, എന്നെ സ്നേഹിക്കുന്ന ഒരു സ്വർഗീയ അപ്പൻ എനിക്കുണ്ട് എന്ന് വലിയൊരു ബോധ്യം ഉള്ളിൽ നിറയ്ക്കണമേ എന്ന്. വിത്ത് ലോട്ട്സ് ഓഫ് ലവ്, ജീസസ് ഇൻ യു.